ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിഷ്ണു എന്നയാളും ആണ് മരിച്ചതെന്നാണ് വിവരം. ജോഷി കുര്യനുണ്ട്. ജോഷി പറയൂ. വിഷ്ണു എന്നയാളുടെ മരണമാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു യുവാവാണ്. മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് ആ സമയത്ത് അവിടെ വാഹനത്തിനടുത്തുണ്ടായിരുന്ന അവരിൽ ഒരാളാണ് ഈ വിഷ്ണു എന്ന് പറയപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുമായിട്ടുള്ള ഒരു മരണം ഒരാൾ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ ഒരാളെ എത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 15% പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. തൃപ്പൂണിത്തുറയിലെ തന്നെ ദേവി ആശുപത്രിയിലേക്ക് 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ 2 ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ 6 പേരിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ നാം അനുമാനിക്കേണ്ടത്. അവരിൽ ഒരാളാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഒരാളുടെ മരണമാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഈ മരണം സംഭവിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പേര് വിഷ്ണു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 30 ആളുകളെ ഈ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പലർക്കും അത്ര കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല. നിരവധി പേരെ പ്രാഥമിക ചികിത്സകൾ നൽകിയതിനു ശേഷം അവരെ വിട്ടയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഈ 15%, 20% ഒക്കെ പൊള്ളലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പരിക്കേറ്റ ആളുകളെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഈ ദേവി ഹോസ്പിറ്റലിലുള്ളത് ഈ സമീപത്തുള്ള വീടുകളിലെ ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വീടുകളിൽ ഈ വലിയ സ്ഫോടനം ഉണ്ടായ ഒരു സമയത്ത് വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ജലപാളികൾ ഒക്കെ തന്നെ അടർന്ന് വീണ് മറ്റും അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ കയ്യിലും കാലിലും ഒക്കെ തന്നെയായി ഗ്ലാസ് പാളികൾ വന്ന് കൊണ്ടുകയറുകയും പരിക്കേൽക്കുകയും മുറിവേൽക്കുകയും ഒക്കെ ചെയ്ത ആളുകളെയാണ് ദേവി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചവരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിമി.